ഓടി ഓടി തളർന്നു പോയി. നമ്മൾ എന്തിനാ ശരിക്കും ഓടുന്നത്? ആ പ്രേതം എന്തായാലും നമ്മളെ കൊല്ലില്ലേ. മക്കളെ, നിങ്ങൾ ആരെങ്കിലും എന്റെ സുലൈമാനിക്കാൻ വിളിച്ചിട്ട് പറ, സുലൈമാനിക്കാന്റെ ഈ കുഞ്ഞാമി ഇപ്പോൾ മരിച്ചു പോകുമെന്ന്. എന്റെ ആന്റി, അതിന് ഞങ്ങളുടെ അടുത്ത് ആരടുത്തെങ്കിലും ഫോൺ ഉണ്ടാ? അപ്പോൾ ഞാൻ മരിച്ചാൽ ഇങ്ങനെ എന്റെ സുലൈമാനിക്കാക്ക് മനസ്സിലാവുക. ആദ്യം നിങ്ങളൊന്ന് മരിക്കട്ടെ, എന്നിട്ട് ബാക്കി ആലോചിക്കാം. ഓടി ഓടി തളർന്നക്ക്, കുറച്ച് വെള്ളം വേണ്ടീന്. എന്റെ അമ്മോ, ആ പിശാച് പിന്നെയും ചിരിക്കുന്നുണ്ടല്ലോ. അതപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അതെ, അത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഓടിക്കോ, ഇനിയും ഇവിടെ നിൽക്കണ്ട. ഓടല്ല മക്കളെ, എനിക്ക് ഇനിയും ഓടാൻ പറ്റില്ല. പ്രേതത്തിന് ശരിക്കും കാണുമ്പോൾ തന്റെ കൂടെ തനിയെ അങ്ങ് ഓടിപ്പോകും. അയ്യോ, രക്ഷിക്കണേ. എന്റെ ചന്തി കുത്തി പോയി. നിനക്ക് കണ്ണു കാണുന്നില്ലടാ വേരെ. ഈ കുഞ്ഞമ്മിയല്ലേ അത് പോകുന്നത്, ബോൾ ഉരുണ്ടു പോകും പോലെ. ഈ ആരെയും കാണുന്നില്ലല്ലോ. തിരിച്ച് ബാക്കോട്ടേക്ക് തന്നെ നടന്നു പോകാം. അയ്യാ, അയ്യോ, ഞാനിത് ആ വിമാനം പോകും പോലെ പോകുന്നു. വേഗം കുഞ്ഞാമിത്താനെ പിടിച്ചോ, അല്ലെങ്കിൽ ഉരുണ്ടങ്ങ് എവിടെയെങ്കിലും എത്തും. ഞാൻ അങ്ങനെ ഉരുണ്ടുരുണ്ടു വരുന്നത് നീ കണ്ടിട്ടില്ലേ? അതിന്റെ ഇടക്ക് നീ എന്നെ ചവിട്ടുകയും ചെയ്യണ, അല്ലെങ്കിൽ തന്നെ എന്റെ തലയും നടുവും കഴുത്തും എല്ലാം വെറൊരു കല്ലിലിട്ടിട്ട് കുത്തി കുത്തിയിട്ടാ വന്നത്. അതിന്റെ ഇടക്ക് നീ എന്തിനാടാ എന്നെ ചവിട്ടിയത്? അയ്യോ, ഏന്റി അവൻ ആന്റിയെ വേദനിപ്പിക്കാൻ വേണ്ടി ചവിട്ടിയതല്ല, ഏന്റി അങ്ങ് ഉരുണ്ടുരുണ്ടു പോകുന്നത് കൊണ്ട് അവൻ തടഞ്ഞു നിർത്തിയതാണ്. നിങ്ങൾ അങ്ങ് തെറിച്ചു പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ തടഞ്ഞു നിർത്തിയതാണ്, അതും ഇപ്പോൾ കുറ്റമായോ? ഇങ്ങനെയാണെങ്കിൽ നീ തടഞ്ഞു നിർത്തണ്ടായിരുന്നു, മനുഷ്യന്റെ തല ഒട്ടി. അവിടെ നിന്നും ഒരു വലിയ പൂമ്പാറ്റ പറന്നു വരുന്നേ. ഈ വലിയ പൂമ്പാറ്റയോ? ആ ശരിയാണല്ലോ, ഒരു വലിയ പൂമ്പാറ്റ പറന്നു വരുന്നുണ്ട്. അടാ പൊട്ടമാറെ, അത് പൂമ്പാറ്റയൊന്നുമല്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ചേട്ടനാണ്. ചേട്ടനും ഇങ്ങ് എത്തിയല്ലോ, സമാധാനമായി. അല്ല ചേട്ടാ, ചേട്ടൻ എന്താ ലേറ്റ് ആയിട്ട് വന്നത്? അല്ല, ഇനിയും ആരും ഉരുണ്ടു വരുന്നില്ലല്ലോ. ഇല്ല, ഇനി വരാൻ ആരുമില്ല, നമ്മൾ എല്ലാവരും ഉരുണ്ടിങ് എത്തിക്ക്. ഇനിയും ആള് വരുന്നുണ്ട്, നീ സൗണ്ട് കേട്ടില്ലേ കരയുന്നത്? അങ്ങോട്ട് നിൽക്കേ, വേറെ ആരും കരഞ്ഞതല്ല, നിങ്ങൾ എന്റെ കാല് ചവിട്ടിട്ട് എന്നോട് നിലവിളിച്ചു പോയതാ. അല്ലെങ്കിൽ തന്നെ കാലും കൈയൊക്കെ മുറിഞ്ഞിട്ടാണുള്ളത്. അതിന്റെ ഇടക്ക് വന്നിട്ട് ഒരു ചവിട്ടും തന്നിക്ക്. എന്തിനാ ആ മതില് ചാടിയത്? ഇനി എങ്ങനെയൊന്ന് വീട്ടിലേക്ക് എത്തുവാ? വിഷമിക്കണ്ടടാ, എന്തെങ്കിലും വഴി കാണും. അല്ല ഡിക്രു, നമ്മളിപ്പോൾ എവിടെയാ ഉള്ളത്? പറയും പോലെ നമ്മളിതെ വിടെ എത്തിയത്. എനിക്ക് തോന്നുന്നത് ഇത് കാടിന്റെ ഉൾഭാഗമാണെന്നാ. അതെ, ഇവിടെയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പേടിയാകുന്നു. പക്ഷേ ഇവിടെ ഒരു ജീവികളുടെയും സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. അതെ, നല്ല നിശബ്ദതയുണ്ട് ഇവിടെ. ഇനി ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നതായിരിക്കുമോ? അങ്ങനെയായിരുന്നുവെങ്കിൽ രക്ഷപ്പെട്ടു, പക്ഷെ ഇവിടെ കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല. അത് തന്നെ, ഇവിടെ കാണുമ്പോൾ നല്ല പേടിപ്പെടുത്തുന്ന സ്ഥലം പോലെയുണ്ട്. അല്ല, ഏന്റി ഇത് എവിടെയാ പോയത്? അവിടെ അതാ കാടിന്റെ ഭംഗി നോക്കുകയാണെന്ന് തോന്നുന്നു. ഏന്റി എന്നാ ഇങ്ങനെ നോക്കുന്നത്? എടാ, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നത്. അതെന്താ ഏന്റി? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ശബ്ദമൊന്നുമില്ല.
പക്ഷേ ശബ്ദമുണ്ടാക്കാത്ത ജീവികളുണ്ട്. ഈ ശബ്ദമുണ്ടാക്കാത്ത ജീവികളോ? അതേടാ, അത് നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല. നീ ഇവിടെ വന്ന് നോക്ക്, അത് അതിന്റെ ആളുകളുമായി കളിച്ചും രസിച്ചും ഇവിടെ ഇങ്ങനെ കഴിയുകയാണ്. ജീവിയാ ശബ്ദമുണ്ടാക്കാത്ത ജീവി? ആ വാ, നമുക്ക് പോയി നോക്കാം. ദാ നിങ്ങൾ ഇത് നോക്ക്. ഇത് നോക്ക്, അമിതൊക്കെ സീത്തോ ആന്നുള്ള ഡാൻസ് കളിക്കും പോലെ. നല്ല രസമുണ്ട് ഇവരുടെ കളി കാണുവാൻ. ആ ഒന്നാ ഞാൻ നല്ല ഒരു ഇളം കവുങ്ങ്. ഞാൻ വിചാരിച്ചു വല്ല പ്രേതവുമാണെന്ന്. ഇതിനെ നിങ്ങൾ പേടിക്കണ്ട, ഇത് വെറുതെ ഇങ്ങനെ കളിക്കുന്ന ഒരു ജീവിയാണ്. ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ലേ? എന്ത്? എന്റെ കുഞ്ഞമിത്ത, അത് നിങ്ങൾ വിചാരിക്കും പോലത്തെ ഒരു പാപം ജീവിയല്ല, അതാണ് ശരിക്കും പ്രേതം. എന്ത്? ഏണ്ടി, അതാണ് അസ്ഥിക്കുടം. അപ്പോൾ അത് നമ്മൾ മനുഷ്യന്റെ എല്ലും പിന്നെ മക്കളെ, നമ്മൾ ഇത് വല്ലാത്തൊരു പെടലാണല്ലോ പെട്ടത്. നോക്കേ, അത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്.